ഹലോ, വെൽക്കം ബാക്ക് ടു ഭാവന സ്വീറ്റ് ടേബിൾ. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാവുന്ന ഒരു കിടിലൻ സ്നാക്ക്. ഇനി എങ്ങനെയാ അത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് അവിലാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ള അവിലാണ്. 1/2 കപ്പ് കൂടാതെ ഗ്രീൻ ചില്ലീസ് പൊടിപൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതേപോലെ കൊറിയാണ്ടർ ലീവ്സ് പൊടിപൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സോൾട്ട് ആഡ് ചെയ്യാം, ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി വേണ്ടിയത് ഇത് നന്നായിട്ട് മയപ്പെടുത്തുന്നവരെ നീഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് നീഡ് ചെയ്യുക കേട്ടോ. കുഴച്ചെടുക്കുക. ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. പൊട്ടറ്റോ എന്നുള്ള വെള്ളം ഇറങ്ങിക്കോളും. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് എടുക്കുക. ഈ സമയത്ത് നമ്മൾ ഏറ്റവും ചെറുതായി ഗ്രീൻ ചില്ലീസും കൊറിയാണ്ടർ ലീവ്സും അരിയുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഒരു ബോൾ പരുവത്തിന് നമുക്കത് കിട്ടില്ല. അപ്പോൾ ഏറ്റവും നന്നായിട്ട് കുഴച്ചെടുക്കുക. എല്ലായിടത്തും ഈ ഇട്ടിരിക്കുന്ന മസാലകളൊക്കെ പിടിക്കുന്നത് വരെയും നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കണ്ടല്ലോ, ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി വേണ്ടിയത് നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നുള്ളതാണ്. ഒട്ടും കട്ടയില്ലാതെ എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്ന പോലെ നല്ല കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെയും കുഴച്ചെടുക്കാം. നോക്കൂ, ഈ ഒരു പരുവം റോൾ ചെയ്യാൻ പറ്റുന്ന പരുവമാകുമ്പോൾ നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഓരോരോ പീസായിട്ട് എടുത്തിട്ട് റോൾ ചെയ്ത്, ഫിംഗേഴ്സ് ആണല്ലോ, അപ്പോൾ ചെറിയ ചെറിയ സൈസിലുള്ള ഫിംഗേഴ്സായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നോക്കൂ, ഇത്രയും ആയി ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ലാസ്റ്റ് പോർഷനും കൂടി ഇതേപോലെ റോൾ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ടോട്ടൽ 18 നമ്പേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ കുഴച്ചെടുത്ത് കറക്റ്റ് ഫ്രൈ ചെയ്യാൻ പാകത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഓയിൽ ചൂടാവട്ടെ. നന്നായി ചൂടായ ഓയിലിലേക്ക് വേണം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫിംഗേഴ്സ് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ തീ കുറച്ച് കൊടുക്കാൻ പാടുള്ളൂ. ആദ്യമേ കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫിംഗേഴ്സ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഓരോരോ ഭാഗമായിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കളറ് മാറുന്നത് വരെയും ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ തീയിൽ വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുപ്പിൻ്റെ ചൂടനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ എന്തായാലും ഇവിടെ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എണ്ണയൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് ഇനി അടുത്ത സെറ്റും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല തിളച്ചെണ്ണയിലേക്ക് ഫിംഗേഴ്സ് ഇട്ട് കൊടുത്തു. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. നോക്കൂ, നമ്മുടെ ഫിംഗേഴ്സ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതും നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ഫിംഗേഴ്സും തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. നല്ല മുരിഞ്ഞ ഫിംഗേഴ്സ്, നല്ല മണം ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക്. നോക്കൂ, 18 എണ്ണവും പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സൈസ് വേണമെങ്കിൽ ഇച്ചിരി കൂടെ കുറച്ചെടുക്കാമെങ്കിൽ ഇതിലും കൂടുതൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എന്തായാലും ഞാനിതൊന്ന് പൊട്ടിച്ച് കഴിച്ചു. നല്ല ശബ്ദം കേട്ടോ, ക്രിസ്പായിട്ടുണ്ട്. ചൂടോടുകൂടി ഇത് കഴിക്കണമായിരിക്കും നല്ലത്. എന്തായാലും ഞാനിതൊരു നല്ല സെർവിങ് പ്ലേറ്റിലേക്കൊക്കെ സെർവ് ചെയ്യാനായിട്ട് മാറ്റട്ടെ കേട്ടോ.
നോക്കൂ, ഞാൻ കറക്റ്റായിട്ട് എടുത്ത് വെച്ച് നല്ല ഭംഗിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗി. ഇതൊരിക്കലും അവൽ വെച്ച് ചെയ്താന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. വളരെ എളുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഈ മഴക്കാലത്ത് കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് പെർഫെക്റ്റായിട്ടുള്ളൊരു സ്നാക്കാണ്. വലിയ ചിലവൊന്നുമില്ല അല്ലേ. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം എല്ലാവരും വീട്ടിൽ അവലുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളുക. വളരെ എളുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല ചൂടോടുകൂടി അത് സെർവ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. നല്ല ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കഴിക്കുന്നതും നല്ലതായിരിക്കും. മയണൈസിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഭവന സ്വീറ്റ് ടേബിളിലൂടെ എന്നെ അറിയിക്കുക. അതുകൂടാണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല വിഭവങ്ങളുമായിട്ട് ഭവന സ്വീറ്റ് ടേബിളിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.